നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബെയ്റൂട്ടിൽ വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചുള്ള അപകടത്തിൽ മരണം 20. 450 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. സംഭവത്തിന് പിന്നിൽ മൊസാദ് ആണെന്ന ഹിസ്ബുള്ളയുടെ ആരോപണത്തിൽ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. യുദ്ധം പുതിയ ഘട്ടത്തിലേക്കെന്ന ഇസ്രായേലിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത്. ഹമാസിനെ തുടർന്നും പിന്തുണ നൽകുമെന്നും പേജർ കൂട്ടക്കൊലയ്ക്കുള്ള തിരിച്ചടി ഉടനുണ്ടാകുമെന്നും ഇസ്രായേലിന് ഉടൻ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകുമെന്നും ഹിസ്ബുള്ള പറയുകയാണ്. ഇപ്പോൾ നടത്തിവരുന്ന ആക്രമണങ്ങൾ തുടരുമെന്നാണ് സ്ഫോടന പരമ്പരയ്ക്ക് പിന്നാലെ ഹിസ്ബുള്ള വ്യക്തമാക്കിയത്. അതേസമയം പേജർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട 3 ഹിസ്ബുള്ള ഭീരന്മാരുടെ ശവസംസ്കാര ചടങ്ങുകൾക്കിടെ വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചതായി റിപ്പോർട്ട്. ബുധനാഴ്ച ശവസംസ്കാരം നടന്ന സ്ഥലത്ത് 1-ലധികം സ്ഫോടനങ്ങൾ നടന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹിസ്ബുള്ളയുടെ അൽ മനാർ ടിവിയും 1-ലധികം പ്രദേശങ്ങളിൽ സ്ഫോടനം നടന്നതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹിസ്ബുള്ള സംഘത്തിന്റെ പക്കലുണ്ടായിരുന്ന വാക്കി ടോക്കികളാണ് പൊട്ടിത്തെറിച്ചത് എന്നാണ് അംഗങ്ങൾ പറയുന്നത്. എന്നാൽ സംഭവത്തിൽ ആളപായം ഇല്ലെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്നാൽ 20 പേർ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ചൊവ്വാഴ്ചയുണ്ടായ പേജർ സ്ഫോടനങ്ങളുടെ നടുക്കം വിട്ടുമാറും മുമ്പാണ് പുതിയ സ്ഫോടനങ്ങൾ ലബനനിൽ റിപ്പോർട്ട് ചെയ്തത്. ഹിസ്ബുള്ള ഇസ്രായേൽ സംഘർഷം തുടരുന്നിടയിലാണ് ലബനനിൽ കഴിഞ്ഞ ദിവസം 1000-കണക്കിന് പേജറുകൾ പൊട്ടിത്തെറിച്ചത്. ഉന്നത ഹിസ്ബുള്ള ഭീകര നേതാക്കളടക്കം കൊല്ലപ്പെട്ടവരും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദ് ആണ് എന്ന സൂചനകൾ ഉണ്ടെങ്കിലും ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം പേജർ സ്ഫോടനങ്ങളിൽ മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കിടയിലും പൊട്ടിത്തെറിയുണ്ടായി. സ്ഫോടനത്തിൽ വീടുകൾക്കും കടകൾക്കും ഉൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ വാക്കി ടോക്കികൾക്ക് പുറമെ പോക്കറ്റ് റേഡിയോകളും പൊട്ടിത്തെറിച്ചു. ഇസ്രായേൽ സൈനിക ബാരലുകൾക്ക് നേരെ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തി. ഇതോടെ ലബനനുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ ഭാഗത്ത് സൈനികരെ ഇസ്രായേൽ മാറ്റി. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഗാസയിലെ ഹമാസുമായോ ലബനിലെ ഹിസ്ബുള്ളയുമായോ വെടിനിർത്തലിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആഗ്രഹിക്കുന്നില്ല എന്നാണ് നയതന്ത്രജ്ഞർ വിലയിരുത്തുന്നത്. സംഭവത്തിൽ ഇരുകൂട്ടരും സംയമനം പാലിക്കണമെന്ന് UN രക്ഷാസമിതി ആവശ്യപ്പെട്ടു. രക്ഷാസമിതിയുടെ അടിയന്തര യോഗം വെള്ളിയാഴ്ച ചേരും. സാധാരണക്കാർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ യുദ്ധ ഉപകരണം ആകരുത് എന്ന് UN സെക്രട്ടറി ജനറൽ അച്ചോണിയോ ഗുട്രസ് പറയുകയുണ്ടായി.